Arre. ഹായ്, നമ്മളിപ്പോ ഇന്ന് ബാലസോറത്ത് തന്നെയാണ്. ഉച്ച കഴിഞ്ഞു സമയം, നമ്മൾ സ്ഥലത്തേക്ക് പോവാണ്. ഇദ്ദേഹമാണ്, ജൂനിയർ രജിത് കുമാറാണ് ഡ്രൈവിംഗ് സീറ്റില്. മേക്കിൽ നമ്മുടെ ബീബറോ, ഇനി നമ്മൾ അതിന്റെ ഒതുങ്ങിയിരിക്കണ്ട, അങ്ങനെ പുറത്തേക്ക് വാ. റിയാസ് ഉണ്ട്, സച്ചു ഉണ്ട്, പിന്നെ ഒരു ഇത്തയുണ്ട്, ഇത്ത ഇത്തയുടെ പേര് നസീമ അല്ലേ. ഹായ് വരോ. അതായത് സച്ചുവിന്റെ വീട്ടില് ചെറിയ ജോലിക്കൊക്കെ വരുന്ന ഒരു ദീദി ഉണ്ട്, ജുബൈദ ദീദി. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരവിടെ ഈ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസം. ഒരു വണ്ടി നിറച്ച ആൾക്കാർക്കൊപ്പം ഞാൻ അഷഫ് എക്സൽ, വെൽക്കം ടു ഇംഗ്ലീഷ് കഫെ സെക്കൻഡ് ഗിയർ ബൈ റൂട്ട് റെക്കോർഡ്സ്. മീൻ വാങ്ങാണെങ്കിൽ മീൻ കുക്ക് ചെയ്തരാന്ന് പറഞ്ഞിട്ടൊരു ദീദി അല്ലേ. നിന്റെ കുക്കിംഗ് നല്ലടാ കുക്കിംഗ്. ഇനിയാണ് കാണാൻ പോകുന്നത്, ചെറിയ കളികളല്ല. ദീദിന്റെ കുക്കിംഗ് ആണല്ലോ കാണാൻ പോകുന്നത്. നിനക്ക് എന്താ വേണ്ടത്? ഫിഷ് മതിയില്ലേ? ഫിഷ് നമ്മൾ എല്ലായ്പ്പോഴും ചിക്കനാ വാങ്ങിക്കണം. നമുക്ക് മീനാക്കാം, അത് നമ്മൾ വെക്കാൻ അറിയാവുന്ന ആൾക്കാർ കൂടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മീൻ കട കേട്ടോ. മീൻകട ദന്തി മീനാണ് ശരിക്കും. എന്റെ പേരും പറഞ്ഞാൽ ഹിന്ദിയിലെ പറയുള്ളൂ, അല്ലെങ്കിൽ ഒടിയിലെ പറയുള്ളൂ. ഏ സമുദ്രവാല, ഇത് ഹിൽസ മീനാണ്. ഹിൽസ ബിബിയും ദീദിയും കൂടി പച്ചക്കറി വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. എന്താവും, എന്തോ നടക്കണ്ടോ? അല്ല, ആ നടക്കുമല്ലോ. പച്ചക്കറി ആ നല്ല രസമല്ല, പച്ചക്കറി കടയാണല്ലോ അല്ലേ. ആ നല്ല നല്ല ഭംഗിയിൽ വൃത്തിയിൽ അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഓരോ കൊട്ടയൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയുണ്ട്. വെരി ഗുഡ്. ഇതി മില ഓക്കെയാ? രണ്ട് നാടൻ പാവിക്കട. അയ്യോ പാവം, അതൊന്നും ഇതല്ലാന്ന്, ഇത്തിരി വലിപ്പമുള്ളൂ പറഞ്ഞത്. ഒരു വെറൈറ്റി കിട്ടോ ഇവിടെ. ഉള്ളി കിട്ടുന്നത് കണ്ടോ? ഉള്ളി ഉള്ളിന്റെ ചെടിയോട് കൂടിയാ കിട്ടുന്നത്. കൊള്ളാലേ, ഇതൊരു കിട്ടണ്ട വില വെച്ചേക്ക്. നല്ല രസമല്ലേ. ചെടി അടക്കമുള്ള ഉള്ളിക്ക് ഈ ഒരു കെട്ടിന് 30 രൂപയാണ്. റിയാസിന്റെ പെണ്ണിനെ തൂങ്ങി പിടിച്ചിടക്കുക, ഇടുക്കിയിലപ്പെട്ടിരിക്കുക. സംഭവം നമ്മൾ വിചാരിച്ചു ഇവിടെ മീനൊക്കെ വില കുറവായിരിക്കും കേട്ടോ. മീനിന് വിലയോ, പുളിഞ്ഞ വില. ഇതിപ്പോ ഞാൻ ഒരു ബോട്ട് പിടിച്ച് കടലിൽ പോയി മേടിച്ചിട്ടുണ്ടോ പൈസ ഉണ്ടായിരുന്നെങ്കിൽ. അതായത് എന്തോ മീനിന്റെ പേര് പറഞ്ഞു, ഹിൽസ. ഹിൽസ എന്ന് പറഞ്ഞ മീൻ 500, വേറൊരു മീന് 1000 രൂപ കിലോക്ക്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു മീൻ വലിയ സംഭവം തോന്നില്ല കേട്ടോ. പക്ഷെ അതിന് 1000 രൂപ 500 രൂപയൊക്കെ വില. നമ്മളവിടെ ഒരു 250 രൂപ കിട്ടുന്ന മീനൊക്കെ ഉണ്ട. ഇതേ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ കേട്ടോ പോണത്. ഇതിനകത്താന്ന് തോന്നുന്നുണ്ട് ഇവരുടെ വീട്. സിറ്റി തന്നെ ഉള്ളൊരു കോളനി പോലത്തെ ഒരു സംവിധാനമാണ് ആണോ? ആ പറഞ്ഞോ. ഓക്കെ ഓക്കെ. ആ ഹാ ഹാ. അയ്യോ എന്ത് ചെറിയൊരു സ്ഥലമല്ലേ, നോക്ക് ആളുകളുടെ ലൈഫ് നോക്കിയതാ. ഇതൊക്കെ അവരുടെ വീടാ കേട്ടോ, അവരുടെ വീടാണ് ഈ കണ്ടത്. അവിടെ ഒരു വീടിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഏ അതാണല്ലോ നമ്മൾ കാണുന്നത്. ഏ കുട്ടികളൊക്കെ കളിക്കുന്നു. ഇതാണ് ഇവർക്ക് ഉള്ള സ്പേസ് കേട്ടോ. ഇതാണ് ദീദിയുടെ വീട് കേട്ടോ. ഹൈ ചിരിച്ചിട്ട് അവന്റെ ഈ ക്യാമറയുടെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ അവർ തന്നെ കണ്ടിട്ടേ, ഫ്രണ്ട് ഡിസ്പ്ലേയിൽ അവർ തന്നെ കണ്ടിട്ട് സന്തോഷായിക്കാണ്.
നമ്മൾ ആൾക്കാരൊക്കെ അകത്തെത്തിട്ടോ, നമുക്ക് അകത്ത് പോയി നോക്കാം. കിതറയാ മമ്മി? ആ ഓക്കെ, സ്കൂളിൽ നിന്ന് കാമ. ആ ഓക്കെ 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 ഓക്കെ. ഇതാണ് ഇവരുടെ സ്ഥലം. ആ അകത്താര മക്കളാണോ? ആ ഓക്കെ 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 ഓക്കെ. ഹായ്, വാലൈക്കും അസ്സലാം. ഞാനാ സലാം പറയേണ്ടത്? ഞാനല്ലേ വന്നത്, ഞാൻ ഷൂട്ടിങ്ങിന്റെ അടുക്ക് മറന്നുപോയി. നീ അവിടെ ഇരുന്നല്ലേ, സെറ്റ് ആയല്ലേ? ഇവിടെ മഴ പെയ്താല് പെട്ടെന്ന് വെള്ളം കയറും. അപ്പൊ അവര് സാധനമൊക്കെ അവിടെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത്. കൊറേ സാധനം, അതായത് വീടിന്റെ അകത്ത് വെള്ളം കയറും. അവര് ഇവിടെ താമസിക്കും, പക്ഷെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും, വീട്ടിലോട്ട് നിൽക്കും. അവരുടെ വീടും അതിനകത്തുള്ള സാഹചര്യവും കണ്ടില്ലേ. സർക്കാർ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ എന്തോ കുറച്ച് ഫണ്ട് അനുവദിക്കുന്നുണ്ട്, ബാക്കി ഇവർ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പൊ വന്ന ലിസ്റ്റിൽ അവരില്ല. ഇനി അടുത്ത് ഉണ്ടാവുന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് തോന്നുന്നു. പറഞ്ഞു കേട്ടാ മനസ്സിലായത് നമുക്ക്. നമ്മളൊക്കെ ജീവിതം ആലോചിച്ചു, നമ്മളൊക്കെ ഇവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ എത്രയോ ഭാഗ്യവാന്മാരാണ്. എന്നാലും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തില് ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ്. ഞാനൊരിക്കൽ രാജസ്ഥാനിൽ യാത്ര ചെയ്തപ്പോ ഒരു മരുഭൂമിയിൽ ഒരു കുടുംബത്തെ ഇതുപോലെ കാണിച്ചിരുന്നു കേട്ടോ. അന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യായിരുന്നു, അഷ്റഫ് എന്തെങ്കിലും ഒരു ഫണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ചെയ്തുകൂടെയെന്ന്. അന്ന് ഇങ്ങനെയുള്ള പൈസ കൈകാര്യം ചെയ്യാൻ മാത്രം എനിക്കൊരു ധൈര്യം വന്നിരുന്നില്ല. പക്ഷെ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവരെനിക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അന്ന് ആ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്യാം, ഇവർക്കൊരു ഒരു കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീടൊന്ന് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. ഞാൻ ശരിക്കും ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ആകപ്പാടെ ഡസ്റ്റ് പൈപ്പ്. ഞങ്ങള് ഒരവസ്ഥയിലായിപ്പോയി. അതായത് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സച്ചു അടക്കം, സച്ചു ഒരു വർഷമായിട്ട് സച്ചുവിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നുണ്ട് ഇവരുടെ ഈ ദീദിയുടെ ഉമ്മ. എന്നിട്ട് അവരിത് ഇവരുടെ അവസ്ഥ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ്, വീടൊന്നും അവർക്ക് അറിയില്ല, സച്ചുവിന് പോലും അറിയില്ല. അവള് വരെ ഇവിടെ വന്നപ്പോൾ അകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. ഇത്തരം ഒരു സാഹചര്യത്തിലാണോ ആ രണ്ട് പെൺകുട്ടികളെ കൊണ്ട് അവർ ജീവിക്കുന്നത്? അവർക്ക് ആണുങ്ങൾ ആരും ആ വീട്ടിലില്ല. നമ്മളിപ്പോൾ കണ്ട രീതി, അവരുടെ രണ്ട് പെൺമക്കളും അവരുടെ ഉമ്മ, നാല് പേരാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ഇതുപോലത്തെ വീട്, അവരുടെ വീട് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. ഒരുപാട് മാളികകളും നല്ല പ്രദേശം, അവർക്ക് കിടക്കാനുള്ള ഒരു അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യം ആ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു യു പി ഐ ഗൂഗിൾ പേയുടെ നമ്പർ ഇതിനകത്ത് താഴ്ത്തി വെക്കാം. അതിനകത്തൊന്ന് ചെയ്യാം. അത് എൻ്റെ തന്നെയാണ്. വേറെ എനിക്കിത് എങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന് അറിയില്ല. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ തീരുമാനമാണ് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എനിക്കിത് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചേർക്കാം. തൽക്കാലം ഞാൻ ഇതാ പറയുന്നത്, ഇപ്പൊ പറയുന്നു എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പർ താഴത്ത് വെക്കാം. നിങ്ങൾ തരുന്നത് ഒരു ഒരു ലിമിറ്റ് ഒരു ടൈം വെക്കാം. ആ സമയത്ത് ഞാൻ എഡിറ്റിംഗിൽ ചേർക്കാം. ആ സമയത്ത് നിങ്ങൾ ഇടുന്ന സംഖ്യ ഞാൻ സച്ചു വഴി ഇവിടെ ഇവർക്ക് എത്തിക്കാം. അവർ ആ വീട്
അടിപൊളിയാക്കട്ടെ. പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി വരാം. ഒരു ആഗ്രഹം തോന്നിയതാണ് ഇവരുടെ, ഇപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ലോകത്തുണ്ടാവും. അപ്പൊ ഈ ഒരു ഇവരുടെ വീടിന്റെ പരിചയത്തിനുണ്ട്, പക്ഷെ ഇവരുമായിട്ട് നമ്മൾ ഇങ്ങനെ ബന്ധപ്പെട്ടപ്പോ, ഇവരോട് നമ്മൾ പരിചയപ്പെട്ടപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതാണ്, അവരുടെ വീട് ഒന്ന് നന്നാക്കി കാണുന്ന ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം, അതൊരു വലിയ സന്തോഷമായിരിക്കും. നമ്മൾ ഈ യാത്രയിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല മൊമെന്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് മീൻ കൊണ്ടുവന്നില്ലേ, ദീദി അത് എങ്ങനെയാണ് വെക്കുന്നത് നോക്കണ്ടേ. നീ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും മീൻ വെച്ചോ, എവിടെ ആ കവറ് വാങ്ങി അവിടെ വെച്ചിക്കല്ലേ. ഏ റിയാസ് രാജാവിനെ പോലെ ഇടാ മാൻ. എന്തായി അടുപ്പ് സെറ്റ് ആയില്ലേ, ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ മീൻ കഴിക്കാൻ വേണ്ടി വന്നാണ്. ചേച്ചി എല്ലാം എടുക്കാൻ വേണ്ടി അത്തോട്ട് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ ഒരു ബെഡ്റൂം, അവിടെയാണ് രണ്ടുപേര് കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ വരും, കറണ്ടൊക്കെ ഉണ്ട്. ഇതാണ് അവരുടെ സ്വിച്ച് ബോർഡൊക്കെ കണ്ടോ, ഇത്രയൊക്കെയാണ് സ്പേസ് അവർക്കുള്ളത്. ഓരോ സാധനമൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഇതാണ്. ഇതാണ് പിന്നെ ഒരു ബെഡ് സ്പേസ്, രണ്ടുപേര് ഇവിടെ കിടക്കും. ഇതാ കുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ. വർക്ക് ഏരിയ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഉണ്ടാക്കില്ലേ, നമ്മൾ വർക്ക് ഏരിയ എന്നിട്ട് സ്ഥലം ഉണ്ടാക്കും. അത് ഉപയോഗിക്കില്ലേ എന്നുള്ളതൊക്കെ പിന്നത് കാര്യം. പക്ഷെ ഇവരുടെ ഈ ബെഡിൽ തന്നെ ഇരുന്നിട്ടാണ് ഇവര് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതാക്കണ്ടോ, ഇതാണ് ഇവരുടെ പിന്നെ ഉള്ള കുറച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഓരോ സാധനമൊക്കെ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഞാൻ നിന്ന് ഫാൻ ഇട്ട് കഴിഞ്ഞാല് തല പോകും കേട്ടോ, അത്ര ഹൈറ്റ് ഉള്ളു. നല്ല കൊതുകാണ്, ഫാൻ ഇല്ലാതെ നടക്കില്ല. മോള് ചാടി ചാടി നടക്കണ്ടല്ലോ, മോള് നല്ല സ്മാർട്ടായിട്ട്. രണ്ടുപേരും ഇരുന്നിട്ട് ഉള്ളി തൊലി കളയാൻ കേട്ടോ. ദീദി അവിടെ അടുപ്പ് സെറ്റ് ആക്കുന്നുണ്ട്. ഇതാണ് പിന്നെ അവരുടെ കിച്ചൺ, ഇവിടെയാണ് അവര് കുക്ക് ചെയ്യുന്നത്. ഇതാണ് സാധാരണ അവർ കുക്ക് ചെയ്യുന്ന സ്പേസ്. ഇതാണ് ഇതവരുടെ പാത്രങ്ങളും സംഗതികളൊക്കെ. ഇത്രയാണ്, ഇതാണ് മോളുടെ സൈക്കിള്, മോളുടെ ഒരു സൈക്കിള്. രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു സൈക്കിള്. അതിൻ്റെ അകത്ത് തന്നെ വിറകൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെതാ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇവരുടെ സൗകര്യങ്ങൾ. സച്ചുവിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ, ഇന്നലെ എന്തെങ്കിലും പറഞ്ഞോ? ആ ഫേസ്ബുക്കിൽ എപ്പോഴും പോസ്റ്റുകളൊക്കെ കാണുന്നതാണ്, പിന്നെ ഫേസ്ബുക്കിൽ ഫ്രണ്ടുമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. എങ്ങനെ ഒറീസയിലെത്തി? അത് ഞാൻ മര്യാദക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഗൾഫിൽ പോകണം എന്നൊരു ആഗ്രഹം വന്നു. അവിടെ എത്തി കറക്റ്റ് ഒരു മാസമായപ്പോ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ മെയിലിലേക്ക് വരുന്നു. വന്നപ്പോ എല്ലാരും പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് അല്ലേ ഡ്രോപ്പ് ചെയ്യണ്ട. അതില് ഞാൻ വീണുപോയി, ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി. കേന്ദ്രീയ വിദ്യാലയത്തിൽ ലൈബ്രറി. ജോലി എങ്ങനെ? ജോലി കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഇവിടെ ഒരു വീട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഭാഷ അറിയില്ല, അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണമില്ല, ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. ഒരു എന്താ പറയാ, വലിയ വീട്ടിൽ ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. അല്ല കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ജോലി, വേറെ ജോലി നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടും. ഓടി രക്ഷപ്പെടും, ഓടി രക്ഷപ്പെടും. റെഡി? നെയ്? ആ മീൻ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ. അല്ലെങ്കിൽ നാല് മണി കഴിഞ്ഞാൽ ചായ ചായ പറഞ്ഞോണ്ടിരിക്കും. അതെ അതെ, എന്റെ ചാനലിൽ വന്ന റിപ്ലൈ കൊടുക്ക എല്ലാവർക്കും. ലക്കിടിയല്ലേ
ലക്കിടി മണ്ണെണ്ണ വെച്ചിട്ടാ പരിപാടി അടുപ്പ് വെറൈറ്റി ആണല്ലേ അടിയിൽ നോക്കി ഇത് വാങ്ങുന്ന അടുപ്പ അടിയിൽ ഇരുമ്പാണ് അടിയിൽ മെറ്റലാണ് മെറ്റൽ അതിനകത്ത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ അടുപ്പാണ് അത് ആ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല നമ്മൾ എവിടെയാ നോക്കിക്കുന്ന സമയത്ത് ദീപി എണ്ണ വെച്ചു എണ്ണ വെച്ചു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ മസാല ഈ കൈമ വെളിച്ചെണ്ണയ്ക്ക് ആക്കിയിട്ട് ഇങ്ങനെ പക്ഷെ ചിക്കൻ തിരിച്ച് അടുത്ത പഞ്ചായത്ത് ചെല്ലും ചിക്കൻ തിരിച്ച് അടുത്ത പഞ്ചായത്ത് ചെല്ലുന്നത് തെറ്റാണ് പരിപാടി നമ്മൾ കറി വെക്കാൻ പറഞ്ഞിരുന്നത് ഇത് ആണോ ആ പൊരിച്ച ശേഷം എത്ര കറി വെക്കാം ഇവിടെ മൊത്തത്തിലെ ആൾക്കാർ കൂടി നമ്മള് കുക്ക് ചെയ്യാൻ വന്നപ്പോഴേ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് എല്ലാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലെ ആൾക്കാരൊന്നും ജസ്റ്റ് മുമ്പിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഇവിടെ ഭയങ്കര തിരക്കായിട്ടോ അത്ര നല്ല സ്പേസ് ഉള്ളൂ ഇത് മീൻ പൊരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അതായത് മീൻ ഇവിടെ അവർ പൊരിച്ചതിന് ശേഷം അത്ര കറി വെക്കുക ഇവരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ നമ്മളോടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ പെരുമാറുന്നൊക്കെ ഇപ്പോൾ എന്താ പറയുക നമുക്കുണ്ടല്ലോ ഒരു സർക്കാർ ഒന്നും ഒരു ഇതിന് സഹായിക്കുന്നില്ല എവിടെ നിന്നും ഒരു ഹെൽപ്പും ഇല്ല നമ്മളിങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരാധീനതകൾ പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ പൊതുവേ നമുക്കൊക്കെ ഇവരങ്ങനെയൊന്നുമില്ല ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ പെരുമാറുന്നതല്ല അതുപോലെ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ സമ്മതിച്ചു ചില ആൾക്കാർക്ക് ഉണ്ടാവും നമ്മുടെ വീട് ചെറിയ വീടാണ് അതുകൊണ്ട് അത് കാണാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള കോംപ്ലക്സ് കാണിക്കുക അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നമല്ല അവർക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല ഇവരുടെ ഒരു കുക്കിംഗ് എന്തെങ്കിലും സ്പെഷ്യലാണോ ആണെങ്കിൽ അതൊന്ന് കാണാലോ എന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ ഒരു ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് എടുക്കുന്നത് ഒരു ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഒരു മാറ്റം നമുക്കതിനകത്ത് നമ്മളേതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും അതോടൊപ്പം ആ ഒരു പേരിൽ നമുക്ക് അവരുടെ സ്ഥലത്ത് ചെല്ലാൻ പറ്റും അവിടുത്തെ ജീവിതമൊക്കെ കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അവർ ഭയങ്കര സന്തോഷത്തോടെ സമ്മതിച്ചു എന്തായാലും പൊരിച്ച് കഴിഞ്ഞിട്ട് അത് കറി വെക്കുന്നതിൽ എന്തെങ്കിലും കൂടി സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ബാച്ച് പൊരിച്ച് കഴിഞ്ഞു കേട്ടോ മസാല ഒക്കെ വളരെ കുറവാട്ടോ നമ്മളെപ്പോലെ അധികം ഒന്നും മസാല ചേർത്തിട്ടില്ല ജസ്റ്റ് കുറച്ച് മസാല ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഒരു ബാച്ച് പൊരിച്ച് റെഡിയായി അതിന് ഈ പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മളിവിടെ ദീദീൻ്റെ കുക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നു കേട്ടോ ഒരു വീടിൻ്റെ അകത്തു നിന്ന് കുറേ കുട്ടികൾ ആർത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ബർത്ത്ഡേ ആഘോഷം നടക്കത്രേ നമുക്ക് പോയി നോക്കാം ഇത് ഇവർ പോയില്ലേ ആ നമ്മൾ എന്തെങ്കിലും സാധനം സ്വീറ്റ് എന്തെങ്കിലും അവർക്ക് വാങ്ങിയിട്ട് ആ ഓക്കെ 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 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വന്നിരിക്കുന്നത് ആ കമ്മൺ 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 കേക്കുണ്ടോ കേക്ക് അമ്മ
ബർത്ത്ഡേ പാർട്ടി കണ്ടപ്പോ നോക്കിയത് കേട്ടോ, കേക്ക് ഒക്കെ മുറിക്കുന്നു. അപ്പൊ ഇതിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ദീദീന്റെ മീൻ പൊരിക്കൽ എന്തായി നോക്കാം. ഏശാ ഓക്കെ 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 ഓക്കെ. ഫ്രൈ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയായിരിക്കും ഇത് കറി ഉണ്ടാക്കുന്നത്. എപ്പോഴും ആയിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോഴും ഇതിൻ്റെ ഫൈനൽ എന്തായിരിക്കും ഇതുവരെ ഒരു രൂപമൊന്നുമില്ല. എണ്ണ ഒഴിക്കുന്നുണ്ട്. എന്തോ ഒരു സാധനം പറഞ്ഞു, അത് എന്താന്ന് മനസ്സിലായില്ല. അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കഥ കടുകായിരിക്കും. കടുകാണ് കടുകാണ്. അവിടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണത്തിലുള്ള ഒരു സാധനമാണ് കടുക്. എല്ലാത്തിലും കടുക ഉണ്ടാവും. എല്ലാത്തിലുണ്ട്. കടുകിന്റെ കടുകെണ്ണയിലാണ് ഇവര് പാകം ചെയ്യുന്നത്. മസ്റ്റാർഡ് ഓയിൽ. ഓക്കെ ഓക്കെ. അപ്പൊ വലിയ ഉള്ളി, വെളുത്തുള്ളി, കടുക് ഇത് മൂന്നും കൂടിയിട്ട് അരച്ചതാണ് ഈ മസാല. അത് ആദ്യം കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താന്ന് ചോദിച്ചപ്പോ രണ്ടെണ്ണം പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. മൂന്നാമത് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി ഇരിക്കാൻ പോയതാ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇരുന്ന് ചിരിക്കുകയാണ്. കൊള്ളാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ ഹിന്ദി പഠിച്ചാൽ മാത്രം പോരല്ലോ, കുറച്ച് മലയാളം അവരെയും പഠിപ്പിക്കണ്ടേ. മുളക് പൊടി കുറച്ച് മുളക് പൊടി. സ്മെല്ലുകൊണ്ട് അറിയാം റെഡിയാണോ. റെഡിയായേ. ഓക്കെ, മസാല റെഡിയായി. ഇനി തക്കാളി. കാളി തക്കാളി അത് തന്നെ തൽക്കാലം അത് മതി, ഇല്ലെങ്കിൽ മസാല കരിയും. ഓക്കെ, ആ ടൊമാറ്റോ ഈ കറി ദീദി മുമ്പ് വെച്ച് തന്നിട്ടുണ്ടാ. അടിപൊളിയാ. എന്നാ ആദ്യം പറയണ്ടേ. അതിന് ഇപ്പോഴത് മനസ്സിലായത് ഏതാ കറി. വെരി ഗുഡ്. ആ നോക്കട്ടെ, ഞാൻ ഇതൊക്കെ ഒന്ന് പഠിക്ക് നോക്കിയിട്ടുണ്ട്. നീ അങ്ങനെ ആക്കണ്ട, നീ എനിക്ക് പറയുന്ന പോലെ. അതെ അതെ, ഈ വീഡിയോ നോക്കി വെച്ചാ മതി കേട്ടോ.
ഞാൻ നിൽക്കുന്ന കണ്ടിട്ട് കുട്ടി എനിക്ക് ചെയർ എടുത്തു കൊടുത്തു തന്നെയുണ്ടോ. ഇങ്ങനെയാണ് സ്നേഹം. നിങ്ങളൊക്കെ നേരന്നിരിക്കല്ലേ. ഈ കുട്ടി എനിക്ക് ഒരു ചെയർ എടുത്തു തന്നു. പകുതി ഉള്ളെങ്കിലും കുട്ടി എനിക്ക് കൊണ്ടു തന്നല്ലോ. മല്ലിച്ചപ്പ് പോലെയല്ലോ. അങ്ങനെ തന്നെ മല്ലിച്ചപ്പ് പഠിപ്പിച്ചു. അടച്ചു ഇനി തിളച്ചിട്ട് വേണ്ടി ഒരു മീനിടാൻ അല്ലേ. അങ്ങനെയല്ലേ പതിവ്. നീ പറ എക്സ്പേർട്ട് അല്ലേ. വെരി ഗുഡ്. മീൻ ആ മീൻ ആ മീൻ ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ മലയാളം പഠിപ്പിക്കും. മീൻ ഇട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ സ്റ്റെക്കായി. ആ അതാ നല്ലത്. മറ്റേ റിസ്ക് ആണ്. പിന്നെയും കുറച്ചുകൂടെ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്നുകിൽ ദീദി മലയാളം പഠിക്കും അല്ലെങ്കിൽ ഞാൻ ഹിന്ദി പഠിക്കും. വാക്കൊന്ന് പറയാൻ എന്തൊരു പേടിയല്ലേ അല്ലേ. ആലോചിച്ച് നോക്ക് എത്ര ആലോചിച്ചിട്ടാണ് ആ ഒരു വാക്കൊന്ന് മിണ്ടിയത് അവസ്ഥ അല്ലേ. ആ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നു ആര്? ഓ ദീദി നല്ല അടിപൊളിയായിട്ട് ബീഫ് ബിരിയാണി വെക്കുന്നാണ് പറഞ്ഞു വരുന്നത്. ചേച്ചി നന്നായിട്ട് ബിരിയാണി ഓർക്കോൻ പറയാ അച്ഛനത്തേ. ആ മമ്മി ബി അച്ഛനത്തെ ചേച്ചി നാളെ ചേർത്തല്ലേ. റൊട്ടീന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് മീൻകറിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ദീദി വന്നു. വലിയ ദീദി, അതായത് സച്ചുവിന്റെ വീട്ടിലെ അവിടെ ജോലിക്ക് വരുന്ന ദീദി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ കാണാം. ഇതാണ് എന്റെ ദീദി. ഇവിടെ ഒരു ആളും പരിചയമൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ വന്നിട്ട് എനിക്കുള്ള ആകെ ഒരാൾ ഇതാണ്. എനിക്ക് അന്ന് മുതലുണ്ട്, ആദ്യ ദിവസം മുതൽ എന്റെ കൂടെ ഉണ്ട്. എന്നെ എന്റെ വീട്ടുകാർ നോക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഉമ്മ നോക്കുന്ന പോലെ തന്നെ എന്റെ കാര്യത്തില് ഭയങ്കര കെയറിങ്ങും എല്ലാം. ഈ പ്രായത്തിലും എല്ലാ വീട്ടിലും പോയി പണിയെടുത്ത് ഈ സമയത്ത് ഇപ്പൊ 7 മണി കഴിഞ്ഞു.
ഒരുപാട് അസുഖങ്ങളുണ്ട്, ഡയബറ്റീസ് എല്ലാം ഉണ്ട്. ഒരു കെട്ട് മെഡിസിൻസും കൊണ്ടാണ് നടക്കാറുള്ളത്. നമുക്ക് ബിരിയാണി ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം നമുക്കൊരു ബിരിയാണി കഴിക്കണല്ലോ. അത് മാത്രം മനസ്സിലായി, ദീദി ചിരിക്കുന്നുണ്ട്, ബാക്കിയൊന്നും മനസ്സിലാണല്ലോ പറയുന്നത്. ബിരിയാണി മനസ്സിലായി. ഇത് വേറൊരു മകളാണ്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഇപ്പൊ മീൻകറി വെച്ചാളുടെ അനിയത്തി അല്ലേ. ആ ഇവിടെ ഉള്ള ഭൂരിഭാഗം കുട്ടികളുടെയും ഇവിടെ കണ്ട നെറ്റിയിൽ ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യണതാണ് കാജൽ. കാജൽ അപ്പൊ ഫുഡൊക്കെ റെഡി ആയില്ലേ, കഴിച്ചാലോ എന്നാ. അപ്പൊ എല്ലാം സെറ്റായി, നമ്മൾ കഴിക്കാൻ പോവാണ്. ഇതേ നാലെണ്ണം ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. തുടങ്ങിയാ റൊട്ടി ഒരെണ്ണ ആളെ കൊടുത്തിട്ട് ബാക്കി നീക്കിടാൻ ഇവന്റെ പ്ലേറ്റിലേക്ക് ഇടാന്. എല്ലാം സെറ്റായി. ഇതാ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയാം. ഇത് മീൻകറി. മീൻകറി കാണുമ്പോ ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ടിട്ടാ. എന്നാ പിന്നെ ട്രൈ ചെയ്യൂ കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. എന്നിട്ട് വേണം എനിക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ട് പരിപാടി തുടങ്ങാൻ. ഇതെന്താണ്? ആ ട്രൈ ചെയ്യ്, കഴിക്ക് കഴിക്ക് കഴിക്ക്. ആദ്യം മീൻ തന്നെ കഴിച്ചു. മീൻ മീൻ സച്ചിന്റെ അഭിപ്രായം എന്താ? വായിലേക്ക് എത്തിയോ? അപ്പൊ ഇതിന് സൂപ്പർ. നേരത്തെ അറിയാലേ, നേരത്തെ അറിയാലേ. യാഷ് കഴിച്ചാ? എന്നുണ്ട് സൂപ്പറാ. ഇവര് രണ്ടുപേരുടെ കുക്കുമാര്, കുക്കുമാരുടെ അഭിപ്രായം പറഞ്ഞാൽ പൊളിക്കും. അടിപൊളി സൂപ്പർ ആണോ? കൊള്ളാം, നല്ല കറി. എരിവൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞാണ് പാകത്തിന് എരിവ് ഇട്ടാ മതി. എന്റെ എരിവിനനുസരിച്ച് ഞാൻ ഇടി. ആ എരിവ് കുറവാണ്, നല്ല കറിയാണ്. നമ്മുടെ നാടിന്റെ ടേസ്റ്റ് അല്ല, എന്താ പറയാൻ അറിയില്ല. കൊള്ളാം, നല്ല ടേസ്റ്റ് ആണ്. സ്പെഷ്യൽ ആയിട്ട് എന്താ ടേസ്റ്റ് എന്ന് പറയാൻ കിട്ടുന്നില്ല. എന്തായാലും ഇത് മുഴുവനാക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, അടിപൊളി ഫുഡായിരുന്നു. ഒരു പ്രതീക്ഷ ഇല്ലാതെ പറഞ്ഞാ കേട്ടോ, ദീദിന്റെ അടുത്ത് ചോദിച്ചാണ് നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തരാൻ പറ്റുമോ നിങ്ങളെ വീട്ടിൽ വന്നാലും സാധിക്കുമോ എന്നൊക്കെ. അപ്പൊ അവര് ഒരു മടിയില്ലാതെ സമ്മതിച്ചു. ഉച്ച മുതൽ നമ്മളെ പിന്നാലെയാണ് അല്ലെ, നമ്മളെ പിന്നാലല്ല, നമ്മൾ അവരുടെ പിന്നാലെയാണ്. അവർക്ക് വേറൊരു പരിപാടിക്കും പറ്റിയിട്ടില്ല എന്ന്. അപ്പൊ ഒരു രണ്ടു മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കി തന്നു, കഴിച്ചു, അടിപൊളിയാണ്. ഇവരുടെ കൂടെ കുറെ സമയം ചെലവഴിച്ചു. ഈ ഒരു ഏരിയയിൽ തന്നെ എന്താ പറയാ, പണത്തിന് വലിയ പ്രാധാന്യം ലൈഫിൽ ഉണ്ടെങ്കിലും സന്തോഷത്തിന്റെ ഇത് പണ ആണെന്ന് തോന്നില്ല അവിടെ വരുമ്പോ. ആ ഇവിടെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികളൊക്കെ ഓരോ രീതിയിൽ ഒരു കുഞ്ഞു കപ്പ് കേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അത് മുറിച്ചിട്ട് പാവക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അങ്ങനെയൊക്കെ സന്തോഷിക്കുന്നു ഓരോ അവരവരുടെ ലോകത്ത്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ, നമ്മളൊക്കെ എത്ര പ്രിവിലേജ്ഡ് ആണ് എന്ന് മനസ്സിലാവുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത്. നമ്മക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, വീണ്ടും വീണ്ടും കിട്ടും. ഇവരുള്ളത് കൊണ്ട് ഹാപ്പിയാണ്. അതേപോലെ അവരുടെ ആതിഥേയ മര്യാദയും, അവര് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളെ സ്വീകരിച്ച് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന്. അവര് ഇതുവരെ കഴിച്ചിട്ട് പോലും ഞങ്ങളെ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ അത് അതിന്റെ അപകടത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ എനിക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് അപ്പോ അത് കണ്ടവര് അതിന് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ വേറെന്താ വിളിച്ചു ഇറങ്ങാലേ, നീ എന്താ നീട്ടിക്കണ്? ഭയങ്കര ബഹുമാനായിട്ടെങ്കിലും പുട്ടുകാല് വേദനയാണ്, പ്രായമായതിന്റെ വേറൊന്നുമില്ല. അപ്പൊ ഈ വീടും വീട്ടുകാരെ കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഹിന്ദി ബോലോ ഘർമ്മ ഹമലോഗ്
മേഡത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഈ ഒരു വീട്ടിലും വീട്ടുകാരുടെ അവരുടെ സ്നേഹവും ആത്മമര്യാദയും അതേപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം എല്ലാവരും പരസ്പരം ഭയങ്കര സപ്പോർട്ടാണ്. ഒരു വീട് പോലെയാണ് ഈ ഏരിയയിൽ. ഈ ഒരു ഒരു ഗല്ലി മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടാണ്, നല്ല സ്നേഹത്താണ്. പലയിടത്തും നമ്മൾ ഇതുപോലെ ഒക്കെ ചെല്ലുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും കാര്യങ്ങളും പ്രശ്നങ്ങളും, പക്ഷെ ഇവരങ്ങനെ നല്ല ഒരു ഐക്യത്തോടെ പോകുന്ന ഒരു. ഇവരുടെ ഏറ്റവും വലിയൊരു പേടി എന്ന് പറഞ്ഞാൽ മഴ വരുന്ന ഭയങ്കര പേടിയാ. അത്ര മഴ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇത്രയൊക്കെ വെള്ളത്തിലായിരിക്കും എന്നാ പറയുന്നത്. ഈ കേട് വന്നു പോകുന്ന സാധനങ്ങളൊക്കെ അവരുടെ കേട് വരുന്ന സാധനമൊക്കെ എടുത്തിട്ട് സച്ചുവിന്റെ അവിടെ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ട് വെക്കാറ് അത്ര പതിവ് മഴ വരുമ്പോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ ബൈ. ഇതാണ് ചെറിയ മോള്. ബൈ ബൈ.